നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതീക്ഷ നൽകുന്ന ഫലം കാണാത്ത കോൺഗ്രസ് അതിജീവനത്തിന്റെ പാത നേടുകയാണ്. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടക്കാനിരിക്കുന്ന ചിന്തൻ ശിവിർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. സമാനമായ ഒരു ചിന്തൻ ശിവറാണ് തകർന്നുപോയി എന്ന് കരുതിയ കോൺഗ്രസിന് കുതിക്കാനുള്ള ഊർജം നൽകിയത്. അതേ തന്ത്രമാണ് സോണിയാഗാന്ധി ഇപ്പോൾ പയറ്റുന്നത്. എങ്കിലും പേരിന് പോലും സാന്നിധ്യമില്ലാത്ത 180 ലോക്സഭാ മണ്ഡലങ്ങളാണ് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നത്. ഈ വെല്ലുവിളി മറികടക്കാനുള്ള തന്ത്രങ്ങൾ ഉദയ്പൂർ യോഗത്തിൽ തയ്യാറാക്കുമെന്നാണ് കരുതുന്നത്. ഇതിനു മുമ്പ് 3 ചിന്തൻ ശിവറുകളാണ് സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് നടത്തിയത്. 1998, 2003, 2013 എന്നീ വർഷങ്ങളിലൊന്നായിരുന്നു ഇത്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ എത്തും. ഇത്തവണ രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ് ചിന്തൻ ശിവിർ. 400 പ്രതിനിധികളാണ് യോഗത്തിനെത്തുക. കോൺഗ്രസിന്റെ ഭാവി നിർണയിക്കുന്ന സമ്മേളനമായിരിക്കും ഇത്. 2003 നടന്ന ചിന്തൻ ശിവിർ മാത്രമാണ് കോൺഗ്രസിന് ഗുണമായത്. 10 രാജ്യം ഭരിക്കാൻ അവസരമൊരുക്കിയത് ഈ ചിന്തൻ ശിവിറിലെ തന്ത്രങ്ങളായിരുന്നു. സോണിയ പ്രധാനമന്ത്രിയാകാതിരുന്നതും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായതും 10 കോൺഗ്രസ് ഭരിച്ചതുമെല്ലാം ഈ ചിന്തൻ ശിവിറിലെ തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വെല്ലുവിളിയാണിപ്പോൾ കോൺഗ്രസ് നേരിടുന്നത്. തീവ്ര ദേശീയതയും ഹിന്ദുത്വവും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള BJP യുടെ മുന്നേറ്റം എങ്ങനെ തടയാനാകുമെന്ന് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല പ്രാദേശിക പാർട്ടികളുമായുള്ള സഹകരണം സംബന്ധിച്ചും ചിന്തൻ ശിവറിൽ തീരുമാനമാകും. ചിന്തൻ ശിവറിന് മുന്നോടിയായി തുടർച്ചയായ യോഗങ്ങളാണ് കോൺഗ്രസ് നടത്തിവരുന്നത്. അംബിക സോണി, ജയറാം രമേശ്, മുകുൾ വാസ്നിക്, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ ചിന്തൻ ശിവറിന്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസം അവലോകനം ചെയ്തിരുന്നു. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ മറ്റൊരു യോഗവും ചേരുകയുണ്ടായി. സമീപകാലത്തേറ്റ തിരിച്ചടികൾ യോഗം ചർച്ച ചെയ്തു. പഞ്ചാബിൽ ഭരണം നഷ്ടമായതും AAP യുടെ വളർച്ചയും കോൺഗ്രസിനെ അലട്ടുന്ന മറ്റൊരു വിഷയമാണ്. BJP യെ എങ്ങനെ നേരിടുമെന്നാണ് കോൺഗ്രസ് പ്രധാനമായും ആലോചിക്കുന്നത്. കോൺഗ്രസിനുണ്ടായിരുന്ന സാമൂഹിക അടിത്തറ നഷ്ടമാകുന്നതിലുള്ള ആശങ്ക സോണിയാഗാന്ധി മുതിർന്ന നേതാക്കളെ അറിയിച്ചിരുന്നു. തോൽവിയേക്കാൾ സോണിയയെ അലട്ടുന്നത് വിഷയവും ഇതാണ്. 1998 ശേഷം കോൺഗ്രസ് ഒറ്റയ്ക്ക് കേന്ദ്രം ഭരിച്ചിട്ടില്ല. പ്രാദേശിക പാർട്ടികൾ വളർന്നതും ഇതിനു ശേഷമാണ്. UP, ബീഹാർ, ഒഡീഷ, പശ്ചിമബംഗാൾ തുടങ്ങി ലോക്സഭാ സീറ്റുകൾ ഏറെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. 180 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് സാന്നിധ്യമേയില്ല. പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ പ്രാദേശിക കക്ഷികളുമായി സഖ്യം വേണമെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സമവായ ശ്രമം ഉദയ്പൂർ സമ്മേളനത്തിൽ ഉണ്ടാകും. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ അടുത്ത വർഷം. എല്ലാം കോൺഗ്രസും BJP യും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളാണ്. ഇവിടെ ജയിക്കാൻ സാധിച്ചാൽ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതീക്ഷയേറും. ബാക്കിയുള്ള ചില സംസ്ഥാനങ്ങളിൽ സഖ്യനീക്കങ്ങളും നടക്കും. ഇതിനു മുന്നോടിയായി പാർട്ടിക്കുള്ളിൽ സമവായം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.